ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നേ ഒരു റെഡ്മിയുടെ സ്മാർട്ട് ബാൻഡ് പ്രോ എന്ന് പറഞ്ഞൊരു ഒരു സ്മാർട്ട് വാച്ച് എന്ന് തന്നെ വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ, നമുക്കിതിലെ ഓൾമോസ്റ്റ് നമുക്ക് സ്മാർട്ട് വാച്ചിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്കായിരിക്കും നമ്മുടെ മീൻ്റെയൊക്കെ അത്യാവശ്യം നല്ല സെൻസേഴ്സാണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു നോർമലി ഒരു 2000-3000 താഴേക്ക് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളുടെ ഒരു എന്താ പറയുക എക്സസൈസും അതേപോലെ തന്നെ വാക്കിങ്ങും അതൊക്കെ ട്രാക്ക് ചെയ്യാനും ഹെൽത്ത് പരമായിട്ടുള്ള ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അതായത് SPO2 അങ്ങനത്തെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ആ സംഭവങ്ങളൊക്കെ ചെയ്യാനാണ് വാങ്ങിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ ചീപ്പ് ബ്രാൻഡ്സ് ആയിട്ടുള്ള നമ്മുടെ ഫയർ ബോൾട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. എന്താ വെച്ചാൽ തനി വേസ്റ്റ് സംഭവമാണ്. അവരെ പ്രത്യേകിച്ച് ഫയർ ബോൾട്ടിൻ്റെ ഒക്കെ ഒരു 95% പ്രൊഡക്ട്സും ചൈനീസ് സാധനങ്ങൾ ലോക്കൽ വാങ്ങിച്ചിട്ട് വെറുതെ റീബ്രാൻഡ് ഇറക്കുന്നതാണ്. അപ്പോൾ 10 പൈസയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്ത സെൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോർമൽ ഒറിജിനൽ നിങ്ങൾക്ക് ശരിക്കുള്ള സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെയും തന്നെ മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ അതിൽ കിട്ടുന്ന ട്രാക്കിങ്ങും അതിൽ കിട്ടുന്ന സെൻസേഴ്സൊക്കെ ഹൈ ക്വാളിറ്റി സെൻസേഴ്സ് ഒക്കെ ആയിരിക്കും. നമ്മുടെ നോർമൽ നമ്മുടെ എന്താ പറയുക ഹെൽത്ത് പരമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്ന സെൻസേഴ്സ് ഒക്കെയാണ്, ടോപ്പ് ക്വാളിറ്റി സെൻസേഴ്സ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അതിനെക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രൈസും കൂടുന്നത്. വേറെ കാര്യം പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് പിന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അമേസ് ഫിറ്റിൻ്റെ ആ റേഞ്ച് അങ്ങനത്തെ റേഞ്ചിലൊക്കെ പോയാൽ മതി. എന്താ വെച്ചാൽ ഈ ഇതുപോലെ തന്നെ എന്താ പറയുക ഈ ബോട്ട് പിന്നെയും കുഴപ്പമില്ല. ബോട്ടിൻ്റെ ഒരു 70% പ്രൊഡക്ട്സും ചൈനീസാണ്, ബാക്കി എല്ലാവരും മീഡിയം എന്താണ്. ഫയർ ബോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തല്ലിപ്പൊലി ലോക്കൽ സാധനമാണ് കേട്ടോ. അത് ഫയർ ബോട്ടിൻ്റെ ഏരിയയിലേക്ക് വരുന്നത് ഫുൾ മാർക്കറ്റ് ചെയ്തത് ഓരോ ക്രിക്കറ്റേഴ്സിനെയും ഇവരുടെയൊക്കെ പടം വെച്ചിട്ട് അവർക്ക് കാശ് കൊടുക്കുകയാണ് ഇത് വാങ്ങിച്ചിട്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് റിസർച്ച് സംഭവമൊന്നുമില്ല, ചുമ്മാ അവിടെ നിന്ന് പോയി വാങ്ങിക്കുന്നതാണല്ലോ. ചൈനീസ് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് റീബ്രാൻഡിങ് അവരുടെ ഉള്ളത് വെച്ചാൽ അവർക്ക് അതിന് ചിലവൊന്നുമില്ല. അപ്പോൾ അവരുടെ ഫുൾ ബഡ്ജറ്റ് ഫുൾ മാർക്കറ്റിങ്ങിന് ഇറങ്ങണം, എന്നിട്ട് ആൾക്കാരെ വടിയാക്കുകയാണ്. അപ്പോൾ അത് ഈ ഫയർ ബോൾട്ടിന് ആ ഏരിയയിലേക്ക് പോരുന്നില്ല. തനി ലോക്കൽ സാധനമാണ് ഫയർ ബോൾട്ടിൻ്റെ സാധനങ്ങളൊക്കെ. ഫയർ ബോൾട്ട് മാത്രമല്ല, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകളുണ്ട് ഒരെണ്ണം. അപ്പോൾ പിന്നെയും ആ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് വാച്ചിൻ്റെ ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബോട്ട് പിന്നിൽ പിന്നെയും വലിയ കുഴപ്പമില്ലെന്ന് പറയാം. എന്ന് വെച്ചാൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈനീസ് പ്രൊഡക്ട്സുകളുടെ റേഞ്ച് കുറച്ച് കുറവാണ്. അത്യാവശ്യം കുറച്ചൊക്കെ അവർ ഇന്ത്യൻ അവരുടെ ബ്രാൻഡ് തന്നെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ ബ്രാൻഡുണ്ടല്ലോ സ്മാർട്ട് വാച്ചിൽ. ഇപ്പോൾ കുറേ ചവർ പോലെ ബ്രാൻഡ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു റിസർച്ചും ഡെവലപ്മെൻറ്റും ആവശ്യമില്ല. ഫുള്ള് ഇപ്പോൾ ചൈനീസ് എന്ന് വാങ്ങിച്ചിട്ട് ഫുൾ റീബ്രാൻഡ് നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് ബഡ്ജറ്റ് കുറേ വേണ്ടി, അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ നിങ്ങൾ ഒരു വാച്ച് ഈ റേഞ്ചിൽ 2000-3000 ഒരു വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നല്ലത് ഇതേപോലത്തെ ബ്രാൻഡായിട്ടുള്ള, അതായത് മീ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ചൈനീസ് തന്നെയാണ്, പക്ഷേ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് ചൈനീസ്. ഇതുപോലെ ഹുവാവേ അതുപോലെ തന്നെ പിന്നെ ഫിറ്റ്ബിറ്റിൻ്റെ കിട്ടും നിങ്ങൾക്ക്. ഫിറ്റ്ബിറ്റിന് പക്ഷേ ഒരു 8 രൂപയൊക്കെ വരും കേട്ടോ നമ്മുടെ ബാൻഡ് എന്താ പറയുക സ്മാർട്ട് ബാൻഡൊക്കെ റേഞ്ച് വരുമ്പോൾ. പിന്നെ നമുക്ക് ഉണ്ട്, പിന്നെയുണ്ട്, എനിക്ക് കറക്റ്റ് ഇപ്പോൾ പേര് കിട്ടുന്നില്ല. അപ്പോൾ ഇത് റെഡ്മി സ്മാർട്ട് ബാൻഡ് പ്രോ എന്ന് പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു 8-9 മാസം മുമ്പ് ഇറങ്ങിയ ഒരു മോഡലാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ അധികം സ്മാർട്ട് ബാൻഡ് ഇറങ്ങുന്നില്ല. അപ്പോൾ അതിന് പകരം സ്മാർട്ട് വാച്ച് സ്റ്റൈൽ സ്മാർട്ട് ബാൻഡാണ് ഇറങ്ങുന്നത്. സത്യത്തിൽ അങ്ങനെ എടുത്ത് പറയണം. ഇതിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ MRP വർദ്ധിക്കുന്നത് 6000 രൂപയ്ക്കാണ്. പക്ഷേ നമുക്കിതിപ്പോൾ ആമസോണിൽ ഒരു 2000-3000 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. ബ്ലാക്ക് കളറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇതിൽ നമുക്ക് MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്, 3.73 സെന്റിമീറ്ററിൻ്റെ MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ബ്ലഡ് ഓക്സിജൻ SPO2 മോണിറ്ററിംഗ് ഉണ്ട്, 100+ എക്സസൈസ് മോഡ്സ് ഉണ്ട്, 2 വീക്ക് ലോങ് ബാറ്ററി ലൈഫ് ആണ് വരുന്നത്, 5 ATM വാട്ടർ റെസിസ്റ്റൻസും സൂട്ടബിൾ ഫോർ സ്വിമ്മിംഗ് എന്നൊക്കെ ഇതിലുണ്ട്. മാഗ്നറ്റിക് ചാർജിങ് ആണ്, സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്, ഓൾവേസ് ഓൺ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സീൽഡ് പാക്കാണ്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ പോയതിന് മുമ്പ് ചാനൽ പുതിയൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചാനലിലെ പേജ് നമ്മൾ ആമസോൺ തുടങ്ങിയിട്ടുണ്ട്, ചെക്ക് ഔട്ട് ഒക്കെ മറക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി സ്മാർട്ട് ബാൻഡ് പ്രോവിൻ്റെ ഒരു ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ പടം കൊടുത്തിട്ടുണ്ട്, എംബ്രോയ്ഡ് ആയിട്ടുള്ള പടമാണ്. മീൻ്റെ ബ്രാൻഡിങ് ഉണ്ട് റെഡ്മി സ്മാർട്ട് ബാൻഡ് പ്രോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 5 ATM വാട്ടർ റെസിസ്റ്റൻസ്, അതുപോലെ മാഗ്നറ്റിക് ചാർജിങ് സ്ലീപ്പ് ട്രാക്കിംഗ് സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്, 5999 അങ്ങനെ പ്രൈസ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ബൈ ഷവമി ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, മാനുഫാക്ചർഡ് ബൈ ഇൻ ചൈന തന്നെയാണ്. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ വരുന്നത് 3/2022 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീല് പൊട്ടിക്കാം. ഓക്കെ, നമ്മൾ അതിൻ്റെ സീല് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഇങ്ങനത്തെ ഒരു സീലാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാം. ഓ, നല്ല ടൈറ്റ് ആണല്ലോ. ഓക്കെ, നമ്മൾ പൊളിച്ചിട്ടുണ്ട്. വരട്ടെ വരട്ടെ. പാക്കേജിങ് നമ്മൾ ഫുൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൻഡ് വരുന്നത്. ബാൻഡിൻ്റെ പാക്കേജിങ് കൊള്ളാം. ബ്ലാക്ക് കളർ മാത്രമേ നമുക്കിതിൽ അവൈലബിൾ ഉള്ളൂ, അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി.
അതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് നമുക്ക്. ബാൻഡ് ക്വാളിറ്റി കൊള്ളാട്ടോ, സിൽക്കോണ്, ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കാനുള്ള ടൈപ്പാണ്. ഇതും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാൻഡ് ക്വാളിറ്റി കൊള്ളാം, കുറച്ച് ഹാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ എനിക്ക് തോന്നുന്ന ചാർജ് ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് വെച്ചാൽ ഓൺ ഓഫ് ബട്ടൺ സംഭവങ്ങളൊന്നും ഇല്ല ഇതിന്. നമ്മുടെ ഇതിൽ നമുക്ക് എന്താ ചാർജർ ആയിരിക്കും, അല്ല നമുക്കൊരു ബുക്ക്ലെറ്റും കാണാനൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് സംഭവം ഇത് നമുക്കൊരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്, വേറെ ഒന്നും ഇല്ല തന്നെയുള്ളൂ കേട്ടോ, യൂസർ മാനുവൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ചാർജിങ് കേബിൾ, എന്തായാലും നമുക്ക് ചാർജിങ് വയ്ക്കേണ്ടി വരും, അത് വേറെ കാര്യം. എന്നുവെച്ചാൽ ചാർജിങ് കുത്തിയാലെ സംഭവമാണുള്ളൂ, അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചാർജർ നമ്മൾ എടുത്തിട്ടുണ്ട്, ഇത് മാഗ്നറ്റിക് ആണ് കേട്ടോ. എടുത്തു ഇതിൻ്റെ നമുക്ക് സംഭവം കളയാം. നമ്മൾ ചാർജിൻ്റെ ഇത് കുത്തി, നമ്മൾ കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മാഗ്നറ്റിക് ആണ്, അപ്പോൾ ഈ സൈഡായിരിക്കും. ആ, അതാ വെച്ചു. അപ്പോൾ മോസ്റ്റ്ലി നമ്മളിപ്പോൾ വെച്ച സ്ഥിതിക്ക് ഇപ്പം തന്നെ സംഭവം ഓണാവേണ്ടതാണ്. അതൊക്കെ ഓണായിട്ടുണ്ട്, നമ്മുടെ മെയിൻ്റെ ലോഗോ വന്നു. അപ്പോൾ തന്നെ സ്റ്റാർട്ടായി നമുക്ക് ഇത്. ഇത് ഒരു ഡിസ്പ്ലേ സൂപ്പറായിട്ട് കേട്ടോ, നമുക്ക് ഇതിൽ ലൊക്കേഷൻ ആണെന്നുണ്ട്, ഷെയർ ചെയ്യാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം. എവിടെ ഇംഗ്ലീഷോ ഇന്ത്യ ഒന്നും കാണാനില്ലല്ലോ. ഇതൊന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. നമ്മൾ മീൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൽ പെയറിങ് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതിൽ അത് 10% ബാറ്ററി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ചൊക്കെയാണ് ഉണ്ട്, നമ്മളോട് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാഡായിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് കാണാം. ഒക്കൂടിൻ്റെ ആഡ് ഒന്ന് വന്നിട്ടുണ്ട്, ഇറ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി ട്രൈ ആഡും ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതിലും നമ്മൾ മിക്കതും അതിലും കൊടുക്കേണ്ടി വരും. ഇതിൽ നമുക്ക് വേറെ ഭാഷയാണ് വന്നിട്ടുണ്ട്, അത് നമുക്ക് കൊടുക്കേണ്ടി വരും. സംഭവം ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്, പെയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഈ ലാംഗ്വേജ് ഒന്ന് മാറേണ്ടി വരും. അപ്പോൾ ഇതിൽ നമുക്ക് ചാർജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാം, നല്ല ക്രിസ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്, കണ്ടോ. ഇത് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്തോ ബാക്ക്ഗ്രൗണ്ട് പെർമിഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം സെറ്റിങ്സിൽ പോയിട്ട് യുവർ ഫോൺ ആപ്പ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് തൽക്കാലം വേണ്ട, അത് കണ്ടിന്യൂ കൊടുത്ത് നമ്മൾ ഇനി നമുക്ക് ഇതിൻ്റെ ആപ്പ് ഷോർട്ട് കട്ട് കാണാനൊക്കെ വന്നു ഡൺ കൊടുക്കുക. സിംഗിളൈസ് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക, സെറ്റ്. ഇതിന് നമ്മൾ നമ്മുടെ ഇവരുടെ മീൻ്റെ അവിടെ മീ ഫിറ്റ്നസ് എല്ലാം കൊടുക്കണം കേട്ടോ. അത് നമ്മൾ കൊടുത്തു, എല്ലാം കൊടുത്തു കേട്ടോ. ഫോൺ കോൾസ് തന്നെ സംഭവം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് എന്തായാലും ചെയ്യാം. അപ്പോൾ ഞാൻ ഡൗൺലോഡ് കൊടുക്കുകയാണ്. അപ്ഡേറ്റിംഗ് ഒന്ന് പെട്ടെന്ന് വലിയ ചെറിയ MB ഉണ്ടാവുള്ളൂ കേട്ടോ, MB ചിലപ്പോൾ MB തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് സിംഗണൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ കുറച്ച് ഇഷ്യൂ ആണ്, നമുക്കതിൽ അതിലും കൊണ്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊരു എന്താ പറയുക, ഹൈ ക്വാളിറ്റി ആകുമ്പോൾ ഡിസ്പ്ലേ എന്നൊക്കെ പറയില്ല, അതേ ക്വാളിറ്റി നമുക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഒരു അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം തന്നെ മതിയായിരിക്കും. പിന്നെ നമുക്ക് സ്മാർട്ട് വാച്ച് ഒരു 3000-2000 രൂപയുടെ താഴെ സ്മാർട്ട് വാച്ചിന് ഒന്നും ആവശ്യമില്ല. എന്ന് വെച്ചാൽ അതിനെക്കാട്ടും സൂപ്പർ ഡിസ്പ്ലേയിൽ വരുന്നത്, എന്ന് വെച്ചാൽ എംഒഡി വിത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്ന എംഒഡി ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിന്ന് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് അപ്ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്ഡേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റിപ്പയർ ദ സ്കിപ്പിംഗ് റോപ്പ് ഓൾവേസ് 50%, അത് നമ്മളൊക്കെ അതിൻ്റെ കുറച്ച് ഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ അപ്ഡേറ്റ് ആയിക്കോട്ടെ, അപ്പോൾ കുറച്ചും കൂടിയും ചാർജിങ് ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇനി ബാൻഡ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ തൽക്കാലം ചാർജ് വരുവാണ്, അതിൽ ചാർജ് ഇല്ല കേട്ടോ, അതാണ് കുഴപ്പം. ബിഡ് ഫണ്ടിൻ്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ. അപ്പോൾ കുറേ നോട്ടിഫിക്കേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഇത് വായിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വായിക്കാനൊക്കെ പറ്റും കേട്ടോ, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡിസ്പ്ലേ കൊള്ളാട്ട്, ഇതിന് സ്വിച്ചും ബട്ടൺസ് ഒന്നും ഇല്ല, അതാണ് ഒരു എറൈസ് ആയിട്ട് എനിക്ക് തോന്നിയത്, കണ്ടോ. സ്വിച്ച് സംഭവമൊന്നും ഇല്ല, തീരെ സ്വിച്ചില്ല. അതിൻ്റെ ബാക്ക് ഭാഗം അത് നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ സെൻസേഴ്സൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്യാം, അല്ല സൂം അല്ല ഫോക്കസ് ചെയ്യാം. ക്ലിയർ ആണല്ലേ, ഒന്ന് ഫോക്കസ് ആവും. ആ ഉണ്ടോ, റെഡ്മിയുടെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട് കണ്ടോ. സംഭവം കൊള്ളാം, ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അമർത്തി പിടിച്ചാൽ നമുക്ക് എന്താ മുകളിലൊക്കെയാണ്, ഇത് കൊള്ളാം, ഇത് കൊള്ളാം ഉണ്ടോ. നമുക്ക് ബിഗ് ഡിഫൻഡറുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ക്ലിയർ ഔട്ട് ചെയ്യണമെങ്കിൽ തന്നെ മാറിപ്പോകണം കേട്ടോ. അതൊരു ഇത് ക്ലിയർ ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കാണാമല്ലോ. ഇത് നമുക്ക് അതിൻ്റെ ആപ്സും കാര്യങ്ങളൊക്കെ കൂടെ കാണാമല്ലോ. വർക്കൗട്ട്സ്, ആക്ടിവിറ്റി, സ്റ്റാറ്റസ്, ഹാർട്ട് റേറ്റ്, നമുക്ക് ഹാർട്ട് റേറ്റ് ഒന്ന് നോക്കി നോക്കാം. കയ്യിൽ കിട്ടുകയാണ്, ഇതിൻ്റെ ബാൻഡും കൊള്ളാം കേട്ടോ, എനിക്ക് ബാൻഡും ഇഷ്ടപ്പെട്ടു. ഹോൾസും കുറേ ഉണ്ട്,
ലേഡീസിനും കുഴപ്പമുണ്ടാവില്ല, ജെൻസിനും കുഴപ്പമുണ്ടാവില്ല. അപ്പം നമുക്ക് കിട്ടിയില്ല, കറക്റ്റാ ഹോളിൽ വീഴണം, അങ്ങനെ ഒരു ഇഷ്യൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, അത് ഇടാൻ കുറച്ച് പാടാണ്, ഇടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാച്ച് കെട്ടുമ്പോൾ അതിൻ്റെ ഒരു സൈസ് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അറിയുന്നതായിരിക്കും. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഫ്രിസ്റ്റ് അങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഉണ്ട്, അങ്ങനെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഒരു ഹാർട്ട് റേറ്റ് നോക്കി നോക്കാം. നമുക്ക് നോക്കി നോക്കാം കേട്ടോ, നമ്മൾ വെച്ചിട്ടുണ്ട് ഇത്. നമുക്ക് അതിലെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് ഒന്ന് ഓഫാക്കാം. ബ്ലൂ ബീറ്റ് ഡിഫൻഡറിൻ്റെ വലിയ ശല്യമായിട്ടില്ല. നമുക്ക് ചെക്ക് ചെയ്യാം. ഇതില് ഓട്ടോ നമുക്ക് ചെക്കിങ് ഉണ്ട് കേട്ടോ, ബി ബി എമ്മും അതുപോലെ തന്നെ എന്താ പറയുക, എസ് പി ഔട്ട് സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഉണ്ട്. റെഗുലറായിട്ട് ചെക്ക് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് മെഷർ, നമ്മൾ കൊടുക്കുകയാണ്. മെഷറിങ് കാണിക്കുന്നുണ്ട്, കീപ് സ്റ്റിൽ എന്ന് പറഞ്ഞാലും കാണിക്കുന്നുണ്ട്. നോർമലി ഒരു 80 and 85 ആ റേഞ്ചൊക്കെ നമുക്ക് വരാറ് കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ ഇത് ഹാർട്ട് റേറ്റ് മോട്ടർ നോക്കിക്കേണ്ട മെഷീനുണ്ട്, പിന്നെ നമ്മൾ ആപ്പിൾ വാച്ച് നോർമൽ ഉപയോഗിക്കുക, നമ്മുടെ കയ്യിൽ സാംസങ് വാച്ച് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി സെൻസറാണ് വെക്കാറ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അന്ന് ഇതിൽ നമുക്ക് 73 വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക, ഇനി നമുക്ക് എസ് പി ഓട്ടും കൂടി ഒന്ന് നോക്കി നോക്കാം. ഇത് ജസ്റ്റ് ബാക്ക് സ്വൈപ്പിംഗ് ആണ് കേട്ടോ. എസ് പി ഓട്ടു, എസ് പി ഓട്ടുവിൻ്റെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള താഴെ നമുക്ക് എസ് പി ഓട്ടോ നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മുടെ എല്ലാത്തിനും 95% ടു ഒരു 98-99 ഒക്കെയാണ് മേ അഡൾട്ട്സിന് എല്ലാത്തിനും വരിക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മെഷറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഓൾറെഡി കാണുന്നതായിരിക്കും. ഡിസ്പ്ലേ ഡിസ്പ്ലേ ക്വാളിറ്റി ടോപ്പ് നോച്ച് ആണ്ട്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതെന്തായാലും നമുക്ക് കുറച്ച് ഇങ്ങനെ അതാണ് കാണിട്ടിരിക്കണം. എന്നാലും അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക അല്ലെങ്കിൽ എറർ വരും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2000-3000 രൂപയുടെ താഴെ നിങ്ങളൊരു സ്മാർട്ട് വാച്ച് പ്രത്യേകിച്ച് ഹെൽത്ത് പർപ്പസിന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോക്കൽ ബ്രാൻഡ്സുകൾ സ്മാർട്ട് വാച്ചിൻ്റെ സ്റ്റൈലിലുള്ള ബാൻഡ് വാങ്ങിക്കാനായിട്ട് ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ റെഡ്മി ആയിക്കോട്ടെ, മീ ആയിക്കോട്ടെ, ഹുവാവേ ആയിക്കോട്ടെ, അങ്ങനത്തെ കുറേ ബ്രാൻഡുകളുണ്ട്, ഫിറ്റ്ബിറ്റ് ആയിക്കോട്ടെ, അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കട്ടെ. എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ഡാറ്റാസ് ആയിരിക്കും ഒരു 90% ആക്യുറസി വരിക. മച്ചയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 50% പോലും ആക്യുറസി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒരു വാച്ച് ഒരു ഇത് നോക്കാൻ വേണ്ടി മാത്രം ആവും. നമുക്കിത് സ്ട്രാപ്പ് എൻ്റെ ലൂസ് ആകണ്ടു, അതുകൊണ്ട് നമുക്കിത് ഇതിൽ റോങ് സംഭവമൊന്നും വരുന്നില്ല, കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കണ്ടു. നമ്മളിപ്പോൾ ഇത് കറക്റ്റ് എന്താ വെച്ചാൽ നിങ്ങളിത് നോക്കുമ്പോൾ എസ് പി ഔട്ട് ഒക്കെ നോക്കുമ്പോൾ നിങ്ങളെ സാധനം ബാൻഡ് കറക്റ്റായിട്ട് ഫിറ്റ് ആണോ എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തോന്നിയ പോലെ നമ്മൾ കൈ വെച്ചാൽ പ്ലാസ്റ്റിക് വെച്ചാലൊന്നും ഡിസ്പ്ലേ വരില്ല. അതാണ് ഞാൻ എടുത്ത് കാണിക്കാൻ പ്രത്യേകിച്ച് നോക്കിയത്. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം കൊള്ളാം. നിങ്ങളൊരു ഫിറ്റ്നസ് പർപ്പസിന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു കണ്ണും പൊട്ടി വാങ്ങിച്ചോട്ടെ. ഇതിപ്പോൾ നല്ല അത്യാവശ്യം പ്രൈസ് ഡിഫറൻസിനും പ്രൈസ് കുറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. 2000-ന് താഴെയൊക്കെ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ബസ് ബൈലിങ്ങി ഞാൻ താഴെ ഇടുന്നുണ്ട്, തലപ്പുറം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടാ. ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിൽ ഇതിൻ്റെ ബാൻഡും നമുക്ക് ഊരാൻ പറ്റുന്ന ബാൻഡായിട്ട് ഇവിടെ സ്വിച്ചിൻ്റെ ഉണ്ടോ. ഇതിൽ നമുക്ക് ചാർജ് ഇല്ല തീരെ, അത് വേറെ കാര്യം. ഇതിൽ 10-12% ചാർജ് ഉള്ളൂ. നമുക്ക് എന്തായാലും ചാർജിങ് ഇതിൽ എന്തായാലും വെക്കാം. മാഗ്നറ്റിക് ആണ് ഉണ്ടോ, അങ്ങനെ വെച്ചാൽ മതി. ഉണ്ടോ, അപ്പോൾ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുവാണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലോക്കായിട്ട് ഉപയോഗിക്കാം. അതാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വിളിയാണ്. ബൈ.